Hi all, this is Meena. Welcome back to High School Maths. In this video, PSC LDC previous year questions are number 2013 Kasaragod questions le max mental ability questions are number 9. Channel subscribe to our channel subscribe cheyega bell icon press cheyadal video upload cheyumbod ningalku notification labhikkunnathana. Endokkiyana questions nu nokka. The first question. ഒരു ടൈം പീസിൽ 6 പിഎം ആയപ്പോൾ മണിക്കൂർ സൂചി വടക്ക് വലത്തക്ക വിധം താഴെ വെച്ചു എങ്കിൽ 9:15 പിഎം ആകുമ്പോൾ മിനിറ്റ് സൂചി ഏത് ദിശയിലായിരിക്കും നാല് ഓപ്ഷൻസ് ആണുള്ളത് വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഡയറക്ഷൻസ് അറിഞ്ഞിരിക്കണം വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇനി നോർമലി ഒരു ടൈം പീസ് അല്ലെങ്കിൽ ഒരു ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായിരിക്കും 12:06:09 ഇനി ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 6 പിഎം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂർ സൂചി 6 ലേക്കും മിനിറ്റ് സൂചി 12 ലുമായിരിക്കും ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് 6 പിഎം ആയപ്പോൾ മണിക്കൂർ സൂചി വടക്ക് വരത്തക്ക വിധം താഴെ വെച്ചു അപ്പം മണിക്കൂർ സൂചി വടക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡയറക്ഷനിലാകണമെങ്കിൽ നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ് ഈ ഒരു രീതിയിലാണ് ഇപ്പം വെച്ചിരിക്കുക അപ്പം മണിക്കൂർ സൂചി 6 ഇത് വടക്കോട്ടുള്ള ഡയറക്ഷനിലാണ് ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടൈം 9:15 പിഎം ആകുമ്പോൾ മിനിറ്റ് സൂചി ഏത് ദിശയിലായിരിക്കും ഇനി അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടൈം 9:15 ആണ് 9:15 എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചി 9 ലും 15 എന്ന് പറയുന്നത് 3 ൽ വരുമ്പോഴത്തേക്കാണ് മിനിറ്റ് സൂചി ഇനി ഈ ഒരു രീതിയിൽ ഈ ഒരു ടൈമിൽ മിനിറ്റ് സൂചി ഏത് ഡയറക്ഷനിൽ നിന്നാണ് ചോദിച്ചത് മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ 3 ലോട്ടാണെന്ന് അറിയാം അത് ഈ ഡയറക്ഷനിലായിരിക്കും ഇതെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ സെക്കൻഡ് ക്വസ്റ്റ്യൻ 1991 ജൂൺ 1 ശനിയാഴ്ച ആയാൽ ജൂലൈ 1 ഏത് ദിവസമാണ് ഓപ്ഷൻ എ തിങ്കൾ ഓപ്ഷൻ ബി ശനി ഓപ്ഷൻ സി ചൊവ്വ ഓപ്ഷൻ ഡി വെള്ളി അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരുന്നത് 1991 ജൂൺ 1 ശനിയാഴ്ചയും തന്നിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് ജൂലൈ 1 ഏത് ദിവസമാണെന്നാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് നോർമലി അറിഞ്ഞിരിക്കേണ്ടത് 1, 8, 15, 22, 29 ഏതൊരു മാസം എടുത്താലും 1, 8, 15, 22, 29 എല്ലാം സെയിം ഡേ ആയിരിക്കും അപ്പൊ 1 ശനിയാഴ്ച എന്ന് പറയുമ്പോഴത്തേക്ക് 29 എന്താണ് ശനിയാഴ്ച ആയിരിക്കും ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ജൂണിൽ എത്ര ദിവസമുണ്ട് നമുക്ക് നോക്കാം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂണിൽ 30 ദിവസമാണുള്ളത് 29 കഴിഞ്ഞാൽ 30 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതൊരു ഞായറായിരിക്കും ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ജൂലൈ 1 നെക്സ്റ്റ് മന്ത് ആണ് ജൂലൈ അപ്പൊ എന്തായിരിക്കും ഞായർ കഴിഞ്ഞിട്ട് തിങ്കളായിരിക്കും അപ്പൊ ഇവിടുത്തെ ആൻസർ ഇവിടെ ചോദിച്ചത് ജൂലൈ 1 ആയിരുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ തിങ്കൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പൂരിപ്പിക്കുക 199, 195, 185, 186 അപ്പൊ ലാസ്റ്റ് നമ്പർ ആണ് കണ്ടെത്തേണ്ടത് ഓപ്ഷൻസ് ഓപ്ഷൻ എ 144 ഓപ്ഷൻ ബി 145 ഓപ്ഷൻ സി 146 ഓപ്ഷൻ ഡി 150 അപ്പൊ ഇവിടെ 199, 195 ഫസ്റ്റ് നമ്മൾ നോക്കുന്ന തമ്മിലുള്ള ഡിഫറൻസ് ആണ് അപ്പൊ ഇവിടെയും 199, 195 തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ് അതുപോലെ 186നോട് 9 ആഡ് ചെയ്യുമ്പോൾ 195 വരും 186 16 മൈനസ് ചെയ്യുമ്പോഴത്തേക്കാണ് 170 വരുന്നത് അപ്പൊ നമ്മളിപ്പോ തമ്മിലുള്ള അടുത്തടുത്ത നമ്പേഴ്സ് നമ്മൾ ഡിഫറൻസ് കണ്ടെത്തി 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയറാണ് 3 സ്ക്വയറാണ് 9 4 സ്ക്വയറാണ് 16 നെക്സ്റ്റ് അപ്പൊ എന്തായിരിക്കും 5 സ്ക്വയർ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 = 25 പിന്നെ എന്ത് ചെയ്താൽ മതി 170ൽ നിന്ന് 25 ആഡ് ചെയ്യുമല്ല 170ൽ നിന്ന് 25 മൈനസ് ചെയ്യണം 170 25 മൈനസ് ചെയ്താൽ എന്താണ് വരിക 145 ക്വസ്റ്റ്യൻ നോക്കാം 41, 50, 59 എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 230 ഓപ്ഷൻ എ 22 ഓപ്ഷൻ ബി 21 ഓപ്ഷൻ സി 20 ഓപ്ഷൻ ഡി 23 നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിലെ എന്ത് ടേം കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എ പ്ലസ് എൻ മൈനസ് 1 × d ആണ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് ഈ ഒരു സമാന്തരത്തിന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 41 ഇനി അടുത്തത് എൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് എത്രാമത്തെ പദം എന്നുള്ളത് ഡി ഇതിന്റെ കോമൺ ഡിഫറൻസ് ആണ് 41ഉം 50ഉം തമ്മിലുള്ള ഡിഫറൻസ് 50 ൽ നിന്ന് 41 മൈനസ് ചെയ്ത 50 ആണ് അതായത് 9 വെച്ചാണ് ഈ സമാന്തര ശ്രേണിയിൽ നെക്സ്റ്റ് ടേം ആഡ് ചെയ്ത് വരുന്നത് സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡി ആണ് ഡി ഈസ് ഈക്വൽ ടു 9 ആണ് ഇനി ടി എൻ എന്ന് പറയുന്നത് എന്താണ് എന്ത് ടേം ഇവിടെ നമ്മൾ കണ്ടെത്തേണ്ടത് 230 എത്രാമത്തെ ടേം എന്നാണ് സോ ടി എൻ എന്ന് പറയുന്നത് 230 ആണ് ഇത് നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നമുക്ക് നോക്കാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 പ്ലസ് എൻ അറിയത്തില്ല എൻ മൈനസ് 1 × d 9 ആണ് ടി എൻ എന്ന് പറയുന്നത് എന്ത് ടേം ഇവിടുത്തെ 230 ആണ് ഇനി ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ടേമിനെ നമ്മൾ ഇവിടെ നിർത്തും എൻ മൈനസ് 1 × 9 എന്ന് പറയുന്നത് ഇവിടെ 230 ഉണ്ട് ഈ പോസിറ്റീവ് 41 ഇതിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്താകും മൈനസ് ആയി മാറും -41 ആകും 230 40 മൈനസ് 190 അതിൽ 1 മൈനസ് 159 230 -40 159 ആണ്
ഇനി ഇവിടെ നിന്ന് n minus 1 into 9 ആണ് 189 എങ്കിൽ n minus 1 എന്ന് പറയുന്നത് ഇതിനെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഈ 9 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് ഡിവിഷൻ ആയിട്ട് മാറും അപ്പോൾ 189 നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 into 2 18 9 into 1 9 എന്ന് വന്നു 21 ആണ് n ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഇവിടെ 21 ഉണ്ട് ഈ മൈനസ് 1 ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താകും പ്ലസ് 1 ആകും 22 അപ്പം ഈ ഒരു സമാന്തര ശ്രേണിയിലെ 22-ാമത്തെ പദമാണ് 230 ഓപ്ഷൻ എ ആണ് ആൻസർ ഇനി ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യണം ഈ ഓരോ ഓപ്ഷനും ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് ഫസ്റ്റ് ഓപ്ഷൻ 22 കിട്ടും അപ്പൊ 22 മൈനസ് 1 ഇൻറ്റു 9 ഇതിന്റെ ആൻസർ എത്രയാണ് വരുന്നത് നോക്കണം ഇവിടെ 41 പ്ലസ് 22 നിന്ന് 1 മൈനസ് ചെയ്ത് 21 ആണ് 21 ഇൻറ്റു 9 വരും 41 പ്ലസ് 189 അല്ലേ ഇവിടെ വരിക 189 വന്നു 41 പ്ലസ് 189 230 വന്നു അപ്പൊ ഏത് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ ടേം 230 വരിക എന്ന് നോക്കുക ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഈ ഫസ്റ്റ് പറഞ്ഞ മെഡൽ ചെയ്യാം ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് 22 നെക്സ്റ്റ് വൺ ഒറ്റ ആനയെ കണ്ടെത്തുക 68, 77, 78, 86 ഓപ്ഷൻസ് എന്താണെങ്കിലൊക്കെ തന്നെ 68, 77, 78, 86 സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ അതിന്റെ റീസൺ എന്താണ് 68, 78, 86 ഇവയെല്ലാം തന്നെ ഇവൻ നമ്പേഴ്സ് ആണ് 77 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് അതായത് ഒറ്റ സംഖ്യയാണ് ബാക്കിയെല്ലാം ഇരട്ട സംഖ്യകളാണ് സോ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം 35 കുട്ടികളുടെ ശരാശരി ഭാരം 47.5 കിലോഗ്രാം ഒരു അധ്യാപികയുടെ ഭാരം കൂടി ചേർന്നപ്പോൾ ശരാശരി 500 ഗ്രാം കൂടി കൂടുതലായി എങ്കിൽ അധ്യാപികയുടെ ഭാരം എത്ര ഓപ്ഷൻ എ 60.5 കിലോഗ്രാം ഓപ്ഷൻ ബി 68.5 കിലോഗ്രാം ഓപ്ഷൻ സി 65.5 കിലോഗ്രാം ഓപ്ഷൻ ഡി 64.5 കിലോഗ്രാം അപ്പൊ നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ് ശരാശരിയായിട്ട് റിലേറ്റഡ് ശരാശരി എന്ന് പറഞ്ഞാൽ ആകെ ബൈ എണ്ണമാണ് ഇനി ഇവിടെ നമുക്ക് നോക്കാം ഫസ്റ്റ് പറയുന്നത് 35 കുട്ടികളുടെ ശരാശരി ഭാരം 47.5 കിലോഗ്രാം തന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് പറഞ്ഞ ഒരു അധ്യാപികയും കൂടെ വന്നു അപ്പൊ 35 കൂടെ ഒരാളൂടെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ 36 ആയി ആ ടൈമിൽ ശരാശരി 500 ഗ്രാം കൂടി കൂടിയെന്നാണ് പറയുന്നത് അതായത് ഓൾറെഡി 47.5 കിലോഗ്രാം ഉണ്ടായിരുന്നു അതിന്റെ കൂടെ 500 ഗ്രാം കൂടി അപ്പൊ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണ് 0.5 കിലോഗ്രാം ആണ് അതായത് 0.5 ആണ് അതാണ് 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ 500 ÷1000 ചെയ്യും അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം 500 ഗ്രാം എന്ന് പറഞ്ഞാൽ 0.5 കിലോഗ്രാം ആണ് 0.5 കിലോഗ്രാം ആണ് നമ്മൾ ഇത് 47.5 കൂടെ 0.5 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് 48 കിലോഗ്രാം ആയി മാറി അപ്പം 35 വെള്ളം 47.5 കിലോഗ്രാം 36 വെള്ളം 48 കിലോഗ്രാം ആണ് ശരാശരി എന്നറിയാം ഇനി ഇതിൽ നിന്ന് ഈ അധ്യാപികയുടെ ഭാരം കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ ശരാശരി ആകെ ബൈ എണ്ണമാണെങ്കിൽ ആകെ ഭാരം എന്ന് പറഞ്ഞാൽ ഈ ശരാശരി ഇൻറ്റു എണ്ണമാണ് അപ്പൊ ഇവിടുത്തെ 35 പേരുടെ ടോട്ടൽ ഭാരം എന്ന് പറഞ്ഞാൽ 35 × 47.5 ആണ് ഈ 36 പേരുടെ അതായത് ഒരു അധ്യാപികയും കൂടെ കൂടിയപ്പം വന്നത് കാണാൻ വേണ്ടി ആകെ ഭാരം കാണാം 38 × 48 ചെയ്താൽ മതി 36 × 48 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 1728 ആണ് നെക്സ്റ്റ് 35 × 47.5 ഇവിടെ ദശാംശ സംഖ്യ വരുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കൊന്ന് ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് 475 × 35 അതായത് പോയിന്റ് മാറ്റിയാൽ നമ്പർ എടുത്തു 475 അതിനെ 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 5 × 5 = 25 വന്നു 2 ആണ് റിമൈൻഡർ 7 × 5 = 35 ആണ് 35 + 2 = 37 വന്നു 5 × 4 = 20, 20 + 3 = 23 5 × 3 = 15 ആണ് റിമൈൻഡർ 1 ഉണ്ട് 7 × 3 = 21, 1 = 22 2 ആണ് റിമൈൻഡർ 4 × 3 = 12 ആണ് 12 + 2 = 14 ഓക്കെ 5, 12 × 2 വന്നു 3 × 2 = 5, 1 = 6, 1 = 6 അപ്പം 1, 6, 6, 2, 5 പക്ഷേ ഇതല്ല ഇതിൻ്റെ ആൻസർ കാരണം നമ്മൾ ഇവിടെ ഒരു പോയിന്റ് മാറ്റിയായിരുന്നു ഈ ഒരു പോയിന്റ് മാറ്റുന്നത് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി ഇവിടെ കുത്തിട്ടണം സോ 1662.5 ആണ് 47.5 × 35 ഇനി എങ്ങനെയാണ് അധ്യാപികയുടെ ഭാരം കാണുക 36 പേരുടെ ഭാരം ഇത്രയുമാണ് 35 പേരുടെ ഭാരം ഇത്രയുമാണ് ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ അപ്പം 1728 - 1662.5 ഇവിടെ 0 ആണെന്നറിയാം ഇവിടെ 5 വന്നു ഇവിടെ ഇനി 7 ഉള്ളു 7 നിന്ന് 2 മൈനസ് ചെയ്താൽ എന്താണ് 5 വരും ഇവിടെ ഇനി 12 × 6 പോയാൽ 6 × 1 = 0 65.5 അപ്പൊ അധ്യാപികയുടെ ഭാരം 65.5 കിലോഗ്രാം ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ നെക്സ്റ്റ് വൺ
ഒരു ഗോളത്തിന്റെ വ്യാസം ഇരട്ടിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങാവും ഓപ്ഷൻ എ 2 ഓപ്ഷൻ ബി 4 ഓപ്ഷൻ സി 6 ഓപ്ഷൻ ഡി 8 അപ്പോൾ നമുക്കറിയാം വ്യാസ ഇവിടെ ഒരു ഗോളത്തിന്റെ വ്യാപ്തം വോളിയം ആണ് പറയുന്നത് വോളിയം ഓഫ് എ സ്ഫിയർ എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ആണ് ഇനി നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് വ്യാസം ഇരട്ടിച്ചാൽ എന്നാണ് അപ്പോൾ വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ റേഡിയസ് എന്ന് പറയുന്നത് അതായത് ഇക്വേഷനിൽ റേഡിയസിലാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ബൈ 2 ആണ് അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഡയമീറ്റർ ഫസ്റ്റ് 10 ആണെന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്താണ് ഇതിൻ്റെ നേരെ പകുതി 5 ആയിരിക്കും ഇനി ഞാൻ ഈ ഡയമീറ്റർ ഇരട്ടിക്കുവാണ് അതായത് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു 10 × 2 = 20 മാറി അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എന്തായിരിക്കും 20/2 എന്ന് പറഞ്ഞാൽ 10 ആണ് അതായത് 5 × 2 ഇവിടെ വ്യാസം ഇരട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഇരട്ടിക്കുക എന്നാണ് മീനിങ് അതുകൊണ്ട് തന്നെ വ്യാസം എന്നുള്ളതിന് പകരം ആരം എന്നെടുത്താലും നമുക്ക് കുഴപ്പമില്ല ഇനി ഇവിടുത്തെ നമുക്കറിയാം റിലേഷൻ എന്താണ് ആർ ക്യൂബ് ഈ വോളിയവും അതായത് വ്യാപ്തവും റേഡിയസും തമ്മിലുള്ള ആരവും തമ്മിലുള്ള റിലേഷൻ ആർ ക്യൂബ് ആണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് ആണ് അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ പറയുന്നത് ഇവിടെ 6 എന്നായിരുന്നു അതിൻ്റെ റേഡിയസ് എങ്കിൽ സെക്കൻഡ് കേസ് വരുമ്പോൾ ഇത് 2R ആയിട്ട് മാറി ഇരട്ടിച്ചു അപ്പോൾ ഈ ആർ ക്യൂബ് എന്നുള്ളത് 2R³ ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ 2 ക്യൂബ് എത്രയാണ് 8 R³ ആയിട്ട് മാറി ആർ ക്യൂബ് 8R³ ആയിട്ട് മാറുമെന്ന് പറയുമ്പോൾ എത്രയായിട്ടാണ് ഈ വോളിയം ഇരട്ടിക്കുന്നത് 8 ആയിട്ട് അപ്പം 8 മടങ്ങാകും ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് വൺ ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് സ്കൂട്ടറിൽ 40 km/h വേഗതയിൽ സഞ്ചരിച്ച് 1/2 മണിക്കൂർ കൊണ്ട് ബിയിൽ എത്തിച്ചേർന്നു എങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്ര ഓപ്ഷൻ എ 15 km ഓപ്ഷൻ ബി 20 km ഓപ്ഷൻ സി 30 km ഓപ്ഷൻ ഡി 40 km അപ്പൊ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമുക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു ദൂരമാണ് കണ്ടെത്തേണ്ടത് അവിടേക്ക് സഞ്ചരിക്കുമ്പോഴത്തേക്കുള്ള വേഗത പറഞ്ഞിട്ടുണ്ട് 40 km/h ആണ് അതോടൊപ്പം തന്നെ സഞ്ചരിച്ച ടൈം എന്താണ് പറയുന്നത് 1/2 മണിക്കൂർ അപ്പൊ ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് സ്പീഡ് 40 ആണെന്നറിയാം ടൈം 1/2 മണിക്കൂർ ആണെന്നറിയാം അപ്പൊ യൂണിറ്റിലും ചേഞ്ച് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം ഇവിടെ 20 ആണ് അപ്പം 20 km ആണ് എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം അപ്പൊ ആൻസർ ഓപ്ഷൻ ബി നെക്സ്റ്റ് വൺ ഒരാൾ 150 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 25% നഷ്ടമുണ്ടായി 30% ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു ഓപ്ഷൻ എ 260 ഓപ്ഷൻ ബി 160 ഓപ്ഷൻ സി 180 ഓപ്ഷൻ ഡി 205 അപ്പോൾ ഒരു സാധനത്തിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയത് 100% ആണ് ഇനി അതിൽ നഷ്ടം സംഭവിച്ചെന്ന് പറയുമ്പോൾ ഈ 100-ൽ നിന്ന് നമ്മളത് മൈനസ് ചെയ്യും ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എത്ര പെർസെൻറ്റേജ് ആണ് അത് 100-നോട് ആഡ് ചെയ്യും അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരാൾ 150 രൂപയ്ക്ക് ഒരു സാധനം വിറ്റപ്പോൾ 25% നഷ്ടമുണ്ടായി അപ്പം നമ്മുടെ ഇവിടെ സാധനത്തിൻ്റെ വില 150 ആകുമ്പോൾ 25% നഷ്ടമുണ്ടാകുന്നു അപ്പോൾ ഒറിജിനൽ പ്രൈസിൽ നിന്ന് 25 അതായത് 100-ൽ നിന്ന് 25 മൈനസ് ചെയ്ത് 75% ഒറിജിനൽ പ്രൈസിൻ്റെ 75% എന്ന് പറയുന്നതാണ് 150 ഇനി നമ്മളോട് 30% ലാഭം കിട്ടണമെങ്കിൽ അങ്ങനെയെങ്കിൽ 100+30 130% ആകണമെങ്കിൽ എത്ര രൂപയ്ക്ക് ആ സാധനം വിൽക്കണമെന്നാണ് ചോദിക്കുക അപ്പം 150 എന്ന് പറഞ്ഞാൽ 75% ആണെന്നറിയാമെങ്കിൽ 1% എന്ന് പറയുന്നത് അതിൽ നിന്ന് കണ്ടെത്തുന്നത് എങ്ങനെയാണ് 150/75 ആയിരിക്കും ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് 130% എത്രയെന്നാണ് അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി 150/75 × 130 ചെയ്താൽ മതി ഈ 1%ത്തിനോട് 130 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 75 × 2 ആണ് 150 130 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും 260 ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് 260 രൂപയ്ക്ക് ഈ സാധനം വിറ്റാലാണ് നമുക്ക് 130% ലാഭം ലഭിക്കുക ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 8000 രൂപ നിക്ഷേപിച്ചു 2 വർഷം കൊണ്ട് 960 രൂപയായാൽ പലിശ നിരക്ക് എത്ര ഓപ്ഷൻ എ 5% ഓപ്ഷൻ ബി 6% ഓപ്ഷൻ സി 8% ആൻഡ് ഓപ്ഷൻ ഡി 10% കൂട്ടുപലിശയുടെ ഇക്വേഷൻ നമുക്കറിയാം വാർഷികമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ പി ഇൻറ്റു 1+R/100 ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ ഇതിലേക്ക് നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപിച്ച തുകയാണ് 8000 രൂപ 1+R/100 ആറാണ് നമുക്ക് കണ്ടെത്തേണ്ടത് എൻ എന്ന് പറഞ്ഞാൽ 2 ആണ് 2 വർഷത്തേക്കാണ് 2 വർഷം കഴിഞ്ഞ് കിട്ടുന്ന തുകയാണ് ഇവിടുത്തെ എമൗണ്ട് 960 ഇനി ഇതിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് ആറിൻ്റെ വാല്യൂ ആണ് ഫസ്റ്റ് ഇവിടെ 1+R/100 ഹോൾ സ്ക്വയർ 1+R/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ വണ്ണിൻ്റെ സ്ഥാനത്ത് നമുക്ക് 100/100 എന്ന് കൊടുക്കാം കാരണം എൽസിഎം കണ്ടെത്തുമ്പോഴത്തേക്കും 100 ആയിരിക്കും വരിക ഇതിൽ നിന്ന് ഛേദം സെയിം ആണെങ്കിൽ നമ്മൾ എന്താണ് 100 തന്നെ എഴുതും ഇവിടെ 100+R എന്ന് പറഞ്ഞു
100 plus r by 100 is 100 plus r by 100. This is the score of 2 times. Multiply. Now, we into 100 plus r square divided by 100 into 100 is equal to 980. That is 1 plus r by 100 in the vagar midana. This score no are in numerator 100 plus r square under 100 in the score no 100 into 100 over. But in the zeros cancel, it is a cancel. Even a 8 by 10. If we term, 100 by r the whole square no equal to right hand side, to like by 10 to 10 by 8 tomorrow. Now we calculate. If we cut 8 to 1, 8 to 1 reminder 1 on 16. 8 into 0. This is the value of 101, 0, 10 to 0, 10 to 0. This is the value of 100 plus 6 is equal to 10 to 0. This is the value of 100 plus 6 is equal to 10 to 0. This is the square root. This is the square root. This is the square root. This square root is 100 plus 6. This is the value of 100 110 is 10. The answer is 10, option D, rate 10%. Sorry,